സഹിതം ഞാനൊന്ന് കാണിച്ചു തരാം. ഈ വണ്ടിക്ക് ഇതേ ഒരു ഡെന്റ് വന്നിട്ടുണ്ട്. ഇത് വന്നേക്കണ എങ്ങനെയാന്ന് ജസ്റ്റ് കറക്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് വന്നേക്കണ ജസ്റ്റ് ഞാൻ എന്ത് ഇതിങ്ങനെ ഒന്ന് ചാരി നിന്നപ്പോൾ വന്ന സാധനമാണ്. ഇന്നേ വരെ ഞാൻ വേറൊരു വണ്ടിയിൽ ഇങ്ങനെ ചാരി നിന്നിട്ട് ഇങ്ങനെ ഒരു ഡെന്റ് വന്നിട്ട് എന്താ സാധനം ഇങ്ങനെ വെക്കുക സൗണ്ട് കേട്ടോ നിങ്ങൾ ജസ്റ്റ് ചാരി നിന്നു സാധനം ചെളിങ്ങി. റേ ഉണ്ട്, യമഹ റേ ഉണ്ട്, അതിൻ്റെ ബോഡിയിലും ഈ സെയിം മെറ്റീരിയൽ സാധനം തന്നെ. ഇതുപോലെ കളറ് മാറിയത് ഏകദേശം ആ വണ്ടി 2013 വണ്ടിയായിരുന്നു, 2020 ആയോ ഏകദേശം ആ സമയമായപ്പോഴാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെജാൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഹണ്ടിൻ്റെ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ചെറിയ കാര്യമുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഹണ്ടിൻ്റെ വീഡിയോസ് കണ്ടില്ലെങ്കിൽ മേളിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, വീഡിയോ ഇവിടെ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കയറി കാണുക. ഇന്ന് ഞാൻ വരുന്നത് നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ. എൻ്റെ 4 വർഷമായി ഞാൻ മേടിച്ചിട്ട്, 2019 മോഡൽ ഇന്നോവ ക്രിസ്റ്റയാണ്. ഇതിൻ്റെ കുറ്റങ്ങൾ മാത്രം പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കാരണം എനിക്കിത് പറയാനുള്ളൊരു അവകാശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ 2010 തൊട്ട് ടൊയോട്ടയുടെ വെഹിക്കിൾസ് ഉപയോഗിക്കുക. ഏകദേശം ഞാൻ 5 വണ്ടിയോളം, ഇത് എൻ്റെ 5-ാമത്തെ ടൊയോട്ടയുടെ വണ്ടിയാണ്. 2010 മോഡൽ ഇന്നോവ എനിക്കുണ്ടായിരുന്നു, ഒരു 2011 മോഡലൊരു ഫോർച്യൂണർ എനിക്കുണ്ടായിരുന്നു, 2014 മോഡൽ എത്തിയോസ് ക്രോസ് ഉണ്ട് എനിക്ക്, അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ഡെയിലി ഡ്രൈവറാണ് അവൻ. അതുപോലെ 2015 ഒരു ഇന്നോവ എനിക്ക് വേറെ ഓർന്ന ഒരു ഇന്നോവ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എടുത്താണ് 2019 മോഡൽ നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ. ഇതിനെപ്പറ്റി പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. കാരണം ഇഷ്ടംപോലെ കുറ്റങ്ങളും കാര്യങ്ങളുണ്ട്. 4 വർഷത്തെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണെന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചോ. കാരണം ഈ ഇതിൻ്റെ ഫസ്റ്റ് ഞാൻ പറയാൻ പറഞ്ഞ കാരണം തന്നെ നമ്മുടെ ഇതിൻ്റെ ബോഡി ക്വാളിറ്റിയാണ്. ഒരു കണക്കും കൊള്ളില്ലാത്തൊരു ബോഡി ക്വാളിറ്റിയാണ് ഇതിന് ഉള്ളത്. കാരണം ഇത് എൻ്റെ ഫാദർ യൂസ് ചെയ്യുന്ന വെഹിക്കിളാണ്. എൻ്റെ ഫാദർ തന്നെയാണ് ഈ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നീ ഇട് ബാക്കിയുള്ളവർ അറിയട്ടെ ഇത് ഇതിൻ്റെ നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ ഇത്രയും ഹൈപ്പ് നിൽക്കുന്ന ഒരു വണ്ടി ഇത്രയും ലോ ക്വാളിറ്റി ആയിട്ടാണ് എൻ്റെ ബോഡി പാർട്സും കാര്യങ്ങളൊക്കെ ഇറക്കണമെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ തെളിവ് സഹിതം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഈ വണ്ടിക്ക് ഇതേ ഒരു ഡെന്റ് വന്നിട്ടുണ്ട്. ഇത് വന്നേക്കണ എങ്ങനെയാന്ന് ജസ്റ്റ് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഇത് വന്നേക്കണ ജസ്റ്റ് ഞാൻ എന്ത് ഇതിങ്ങനെ ഒന്ന് ചാരി നിന്നപ്പോൾ വന്ന സാധനമാണ്. ഇന്നേ വരെ ഞാൻ വേറൊരു വണ്ടിയിൽ ഇങ്ങനെ ചാരി നിന്നിട്ട് ഇങ്ങനെ ഒരു ഡെന്റ് വന്നിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നും അല്ല വന്ന്, ഇത് വന്നിട്ട് ഇതെങ്ങനെ നിവർത്തണേന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇന്നോവ ഓണേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് അറിഞ്ഞിരുന്നോ. ഇനി ഫ്യൂച്ചറിൽ ആരെങ്കിലും ഇന്നോവ മേടിക്കേണ്ടവർ അവരും നിങ്ങൾ അറിഞ്ഞു തന്നു. നമ്മൾ പിന്നെ ഇന്നോവ ഒരു ഫാൻ ബേസ് ഉള്ള വണ്ടി ആയതുകൊണ്ടാണ് നമ്മൾ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ മൂടി വെച്ചാണ് എന്നെ വീട്ടിൽ വന്ന് തല്ലത് എൻ്റെ പേരിൽ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ സാധനം എങ്ങനെ നിവർത്തണേന്ന് കാണിച്ചു തരാം. അതുപോലെ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് അകത്ത് പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ നിവർത്തണേന്ന്. ഒന്ന് പിടിച്ചടാ, നിവർത്താനായിട്ട് നമ്മുടെ ഒരു ടൂളുണ്ട് കേട്ടോ. ഞാനൊരു ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ടൂള്. ഈ ഇന്നോവയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായി പറഞ്ഞുണ്ടാക്കിച്ചാണ്, ഗോപ്രോ മൗണ്ട് ആണിത്. നമ്മൾ ഉണ്ടാക്കിച്ച സാധനമാണ് ഇത്. ഇത് വെച്ച് എങ്ങനെ നിവർത്തണേന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതില്ലെങ്കിൽ ഒരു ഇന്നോവ ഓണർ ആയതുകൊണ്ട് ഈ സാധനം എന്തായാലും മസ്റ്റായിട്ട് വേണ്ടോ. ഏകദേശം 700 രൂപ എന്നാണ് ഇതിൻ്റെ വില വരുന്നത്. ഇത് നിങ്ങൾ ഇന്നോവ ഒരു മേടിക്കുക, ക്രിസ്റ്റ മേടിക്കുവാണെങ്കിൽ, ഇന്നോവ അല്ല ക്രിസ്റ്റ മേടിക്കുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് ഈ സാധനം മേടിച്ചിരിക്കണം. ഇതെങ്ങനെയാണ് സഖി ഇത് പുറത്തേക്ക് വരുത്തണമെന്ന് ഞാൻ കാണിച്ചു തരാം നിൽക്കുക. ഇതാദ്യം നമ്മളിത് ഇങ്ങനെ ഫിക്സ് ചെയ്യുക, എന്നിട്ട് സാധനം ഇങ്ങനെ വയ്ക്കുക. സൗണ്ട് കേട്ടോ നിങ്ങൾ. ഏകദേശം 24 ലക്ഷം രൂപ കൊടുത്താണ് ഞാൻ ഈ വണ്ടി മേടിച്ച്. അന്ന് സമയത്ത് ഫുൾ ഓപ്ഷൻ എനിക്ക് കിട്ടിയില്ല, ബ്ലാക്ക് എഡിക്ഷൻ തന്നെ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫുൾ ഓപ്ഷൻ നോക്കാണ്ട് നമ്മുടെ ഇത് ജി ആണ് വരുന്ന വേരിയൻറ്റ്. 24 ലക്ഷം രൂപ വണ്ടി മേടിച്ചതിൻ്റെ അകത്ത് വന്നേക്കുന്ന ചളുക്കാണ്. ഈ ചളുക്ക ഞാൻ നിങ്ങൾക്ക് ഒന്നായി കാണിച്ചു തരാം. ഞാൻ എന്ത് ജസ്റ്റ് ചാരി നിന്നു ചാനം ചളുങ്ങി നോക്ക് ചളുക്ക. അവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും ഹൈപ്പിലും ഇത്രയും മറ്റേ റൈഡിങ് കംഫോർട്ടുള്ള വേറെ വണ്ടി ഇല്ല. ഞാൻ പറയുവാണെങ്കിൽ തന്നെ ഈ ഒരു സെഗ്മെൻറ്റ് നമുക്ക് വേറെ വണ്ടി കിട്ടാനില്ല. പക്ഷേ അവർ ഹൈപ്പ് കൂടുന്നതോറും ടൊയോട്ട എന്തിനാണ് ഇത്ര ഒരു വൃത്തികെട്ട പണി കാണിക്കണേ. ആർക്കെങ്കിലും അറിയും ജസ്റ്റ് താങ്കൾ കമൻറ്റ് ഒന്നും ഇട്ട് കേട്ടോ. ഞാൻ ദേ നിവൃത്തി കാണിച്ചു തരാം. നിവർത്താനാണ് ഈ ടൂള് ഉപയോഗിക്കുന്നത്. ഏ അതിങ്ങനെ ഫിക്സ് ചെയ്തു അങ്ങനെ വെച്ചു, ദേ വീണ്ടും വലിച്ചു ഒന്ന് അലിച്ചു നോക്കി. 24 ലക്ഷം രൂപയാണ് ഞാൻ ഈ വണ്ടിക്ക് വേണ്ടി കൊടുത്തത്. ഇനി അടുത്ത കംപ്ലൈൻറ്റ് അകത്തേക്ക് പറഞ്ഞ്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഇത് ജി വേരിയൻ്റ് ആണ്. മാസം കഴിഞ്ഞൊക്കെ ഒന്ന് വെച്ചിട്ടിട്ട് ജി വേരിയൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് 24 ലക്ഷം രൂപയായി വണ്ടിയുടെ വില. ആ വണ്ടി വന്ന വണ്ടിക്ക് വന്നേക്കണ എയർ കണ്ടീഷൻ്റെ നമ്മളൊരു ഒരു സ്വിഫ്റ്റ് മേടിക്കുവാണെങ്കിൽ ഇപ്പം അതിൻ്റെ അകത്ത് പോലും 10 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയുടെ അകത്ത് പോലും ഓട്ടോമാറ്റിക് എയർ കണ്ടീഷണറാണ് വരുന്നത്.
ഇതിന്റെ അകത്ത് തന്നെ സാധനം കണ്ടു. ഇത് ഏതാ പണ്ടത്തെ നമ്മുടെ പണ്ട് നമ്മുടെ ഇന്ത്യയിൽ വന്നോണ്ടിരുന്ന അതേ സാധനങ്ങളാണ്. നിന്ന് കാണിച്ചു കൊടുത്ത് ഡയറക്ടർ നിന്ന് കാണിച്ചു കൊടുത്ത് ആ സാധനങ്ങളാണ് ഇപ്പോഴും ടൊയോട്ടക്കാർ ഉപയോഗിക്കുന്ന ഈ വണ്ടിയുടെ അകത്ത്. ഇത് ഞാൻ പക്ക കുറ്റമായി തന്നെ പറയുന്നതാണ്. കാരണം ഞാൻ എനിക്ക് തോന്നുന്നില്ല ഇത്രയും വർഷങ്ങളായി ഞാൻ ടൊയോട്ടയുടെ വെഹിക്കിൾസ് ഉപയോഗിക്കുന്നു, വേറൊരു വണ്ടിയിലും ഞാൻ ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. ഒയ്യോ, ഇത് ഞാൻ ഇത് പറയാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാനും കാരണമുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഫോർച്യൂണർ ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ നമ്മുടെ സ്റ്റോറീസൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. നമ്മുടെ യൂട്യൂബിൽ ഞാൻ സ്റ്റോറി യൂട്യൂബിൻ്റെ സ്റ്റോറീസിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറീസിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ ഡയറക്റ്റായിട്ട് ആ സെയിൽസ്മാനോട് തന്നെ ചോദിച്ചു, നിങ്ങൾ ഇത്രയും വില കൊടുത്ത് നമ്മൾ വണ്ടി മേടിച്ചിട്ട് നിങ്ങൾ എന്ത് ഫീച്ചേഴ്സ് എനിക്ക് തരുന്ന വണ്ടിയുടെ അകത്ത്? പുള്ളി തന്നെ ഒന്നും മിണ്ടിയില്ല. പുള്ളിക്ക് തന്നെ അറിയാം നമുക്ക് ഒന്നുമില്ല. ഇപ്പോൾ ടൊയോട്ടയുടെ സെയിൽസ് തന്നെ താഴത്തേക്ക് വെക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടാറ്റ ഹാരിയറും ഒക്കെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സുമായിട്ടാണ് വരുന്നത്. ഫോർച്യൂണർ വരുന്നത് ഇപ്പോൾ 50 ലക്ഷം രൂപയാണ് വണ്ടിവിന്. ആ വണ്ടിക്ക് അതിനുള്ള ഒരു ഫീച്ചറും ആ വണ്ടിക്ക് അതില്ല. ഞാൻ അടുത്ത കംപ്ലൈൻറ്റ് ഞാൻ കാണിച്ചു തരാം. അടുത്ത കംപ്ലൈൻറ്റ് നമ്മുടെ വരുന്നത് നമ്മുടെ ഒരു കയറ്റത്തിൻ്റെ അത് നമ്മൾ കയറ്റാൻ വണ്ടി ഒരു കയറ്റത്ത് നിൽക്കുകയാണെന്ന് വിചാരിക്കും. നമ്മൾ ജസ്റ്റ് നിർത്തി വണ്ടി എടുക്കുകയാണെങ്കിൽ നോക്കിയിട്ടോ, ഈ ബാക്ക് ടയർ സ്പിന്നായിരിക്കും ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് പറയാം ഈ ടയറിൻ്റെ കുഴപ്പമായിരിക്കും, ഈ അലോയിൻ്റെ കുഴപ്പമായിരിക്കും ഒക്കെ പറയും. ഇതിപ്പോൾ ഞാൻ മാറി നമ്മുടെ 16 ഇഞ്ചാണ് വരുന്നത്, നമ്മുടെ നോർമൽ ടയർ സൈസ് വരുന്നത് 16 ഇഞ്ചാണ്. അത് ഞാൻ മാറ്റി ഇതിൻ്റെ അകത്ത് ഞാൻ മറ്റേ 17 ഇഞ്ച് ടോപ്പ് എൻഡ് വേരിയൻ്റ് 17 ഇഞ്ച് അലോയ്സാണ് ഞാൻ ഇട്ടേക്കണത്. എന്നിട്ടും നമ്മൾ കയറ്റം കയറി കഴിഞ്ഞാൽ കയറ്റത്തിൽ വെച്ച് വണ്ടി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുക്കുകയാണെങ്കിൽ ഉറപ്പാണ് സ്പിന്നായിട്ട് വണ്ടി എടുക്കുകയുള്ളൂ. അതിപ്പോൾ ഏതൊരു ഇന്നോവ ഓടിക്കുന്ന ആളോട് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് സാധനം മനസ്സിലാവും. ഇന്നോവ ഓടിക്കുന്നവർ ഈ സംഭവം ഇല്ലെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം ഉറപ്പായിട്ടും. അത് ഇത്രയും വില കൊടുത്തൊരു വണ്ടി മേടിച്ചിട്ട് നമ്മൾ അതിൻ്റെ ട്രാക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കി, വളരെ മോശമാണ്. വളരെ മോശം ടയോട്ട, വളരെ മോശമായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ അടുത്ത ഞാൻ ഇതിന് പറയാൻ പറയാം, ഫ്രണ്ട് പാർട്ടിലേക്ക് വന്ന ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഇത് നിങ്ങൾക്ക് കാണാം ഈ പ്ലാസ്റ്റിക് മെറ്റീരിയൽ. ഇത് വണ്ടി വന്നപ്പോൾ പ്യുവർ ബ്ലാക്ക് കളറായിരുന്നു കേട്ടോ ഈ സാധനത്തിൻ്റെ. ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എനിക്കൊരു റേ ഉണ്ട്, യമഹ റേ ഉണ്ട്, അതിൻ്റെ ബോഡിയിലും ഈ സെയിം മെറ്റീരിയൽ സാധനം തന്നെ. ഇതുപോലെ കളറ് മാറിയത് ഏകദേശം ആ വണ്ടി 2013 വണ്ടിയായിരുന്നു, 2020 ഏകദേശം ആ സമയമായപ്പോഴാണ് ഈ കളർ എനിക്ക് ആ വണ്ടിയിൽ വന്നു തുടങ്ങിയത്. ഈ ഇപ്പോൾ ഇത് 4 വർഷമായുള്ളൂ ഞാൻ മേടിച്ചിട്ട്, എന്നിട്ട് ഈ വണ്ടി വന്നങ്ങനെ കളർ വ്യത്യാസം കണ്ടോ. ഇത് എന്ത് കോപ്പിലെ മെറ്റീരിയൽ വെച്ചാണ് ഇത്രയും വില കൊടുത്ത് നമ്മൾ എടുക്കുന്ന വണ്ടി ചെയ്തേക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കാം, നിങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കാം. ടൊയോട്ടോ ഫാൻസ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാനൊരു ഫാൻ ബോയ് തന്നെയാണ്, ടൊയോട്ടോ ഒരു ഫാൻ ബോയ് ആയിരുന്നു ഈ ക്രിസ്റ്റ എടുക്കുന്നതിന് മുമ്പ് വരെ. എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാനല്ല, കാരണം ഞാൻ ഫോർച്യൂണർ എടുക്കാനിരുന്നതാ. പക്ഷേ ഫോർച്യൂണറിനും ഒരു വ്യത്യാസവും എനിക്ക് തോന്നുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് വണ്ടി പോയിസേ. ഇത്രയൊക്കെയാണ് ഞാൻ പറയുകയാണെങ്കിൽ അത്യാവശ്യം രീതിയിൽ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ക്രിസ്റ്റയ്ക്ക്. പക്ഷേ വണ്ടിയുടെ ഒരു സൈഡിൽ വെച്ച് നോക്കുമ്പോൾ ഞാനിത് വെറുപ്പിക്കാൻ വേണ്ടി മാത്രം എടുത്താണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ നെഗറ്റീവ് എന്തായാലും പറയണം വണ്ടീനെ പറ്റി. നമ്മൾ ഇത്രയും നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വണ്ടീനെ പറ്റി ഇങ്ങനെ ഒരു നെഗറ്റീവ് എനിക്ക് പറയണമെന്ന് എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ക്വാളിറ്റി കുറച്ചൊക്കെ ഒരു വണ്ടി ഇങ്ങനെ ഇറക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്. ഇത്രയും നല്ലൊരു ഫാൻ ബേസും വണ്ടി ഇത്രയും നല്ല യാത്രാസുഖമുള്ള വേറൊരു വണ്ടി തന്നെ ഇല്ലെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റും. കാരണം ഈ ഒരു റേഞ്ചിൽ നമുക്ക് വേറെ വണ്ടി ഇല്ല, അത് പക്ക ഷുവർ കാര്യമാണ്, വേറെ വണ്ടി ഇല്ല. അത് ഭയങ്കര വലിയ പോസിറ്റീവ് സൈഡാണ്. അതുപോലെ ഇത്രയും എത്ര ഏകദേശം 36,000 കിലോമീറ്റേഴ്സ് വണ്ടി ഓടിയിട്ടുണ്ട്. എനിക്ക് ഇന്നേ വരെ ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളും വന്നിട്ടില്ല കേട്ടോ വണ്ടിക്ക്. അത് ഞാൻ നോക്കിയിട്ട് ഒരു പ്ലസ് പോയിൻ്റാണ്. ടൊയോട്ടയുടെ എഞ്ചിന് പക്ക എഞ്ചിനാണ്, നോ ഡൗട്ട്. അടിപൊളി എഞ്ചിനാണ് നമ്മൾ ടൊയോട്ടയുടെ വരുന്നത്. ഭയങ്കര റിഫൈൻ ആയിട്ടൊരു എഞ്ചിൻ തന്നെയാണ് വണ്ടിക്ക് വരുന്നത്. അതിനകത്തൊന്നും ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത്രയും ഒരു സേഫ്റ്റിയുടെ ഒരു കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴാണ് നമ്മൾ ഞാൻ നോക്കിയിട്ട് ഇത്രയും ഒരു മാതിരി ഇത്രയും ക്വാളിറ്റി കുറച്ച് സാധനം ഇങ്ങനെ ഇറക്കുന്ന ഒരു കാര്യമുണ്ടോ? ടൊയോട്ടേനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ടോ? നമ്മൾ കാശിന് വേണ്ടി തന്നെ എന്ന രീതിയിൽ തന്നെ മാറി പോവില്ലേ? അതൊക്കെ ഞാൻ പറയാനുള്ളൂ. വണ്ടി യാത്രാസുഖവും മറ്റേ വണ്ടിയുടെ ബാക്കി ഇൻറ്റീരിയറോ കാര്യങ്ങളോ ഒന്നും ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഇല്ല കേട്ടോ, ഞാൻ പ്രത്യേകം പറയുന്നു. അതുപോലെ ഇതിനെപ്പറ്റി എന്നെ കുറേ പേര് തെറി വിളിക്കാൻ മിക്കവാറും ചാൻസ് ഉണ്ട്. നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് തെറി വിളിക്കാൻ കാര്യമുള്ളൂ. നിങ്ങളിതൊരു ടൊയോട്ട ഒരു ഇന്നോവ യൂസറിനോട് ചോദിച്ചു നോക്കി, ഒരു ക്രിസ്റ്റ യൂസറിനോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളായിരിക്കും. അത് ഞാനൊരു ഫാൻ ബോയ് ആണ് ടൊയോട്ടയുടെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഡെയിലി ഡ്രൈവർ എത്തിയോസ് ക്രോസ് അത് ഇതിനേക്കാളും ഒക്കെ എന്തോരം ക്വാളിറ്റി ഉണ്ടെന്നറിയാമോ നമ്മുടെ അതിൻ്റെ ബോഡിക്കൊക്കെ.
പക്ഷെ ഞാനൊരു 2018-17 സമയം തൊട്ടുള്ള വണ്ടികൾക്കാണ് ഇത്രയും ക്വാളിറ്റി കുറച്ച് തുടങ്ങിയത് ടൊയോട്ടക്കാർ. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് രീതിയിൽ എനിക്കൊരു വെറുപ്പീര രീതിയിലാണ് തോന്നിയത്. പിന്നെ ഇതിങ്ങനെ ചെയ്യാൻ തന്നെ പറഞ്ഞത് ഈ ഡെൻറ്റിൻ്റെ കാര്യമാണ്. ഈ വണ്ടിയുടെ എല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ, ഏകദേശം ഇതേ അവസ്ഥ തന്നെ ഉണ്ട്. ഞാൻ നമ്മുടെ ഡോർ സൈഡിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചളുങ്ങും, പക്ഷെ ഞാൻ ചളുക്കി കാണിക്കാത്ത എങ്ങാനും ഈ സാധനം നിവർന്നില്ലെങ്കിലും ഞാൻ പെട്ടു. കാരണം ഇത് സ്ഥിരം ഇപ്പോൾ ചളയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത്. ഇതിന് അങ്ങേ സൈഡും രണ്ട് സൈഡും ഇതുപോലെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ഒരു ഭാഗമായി എന്നെ തെറി വിളിക്കരുത് പ്ലീസ്, അപേക്ഷയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ഇതിന് വണ്ടീനെ പറ്റി അറിയുന്നവർക്കൊക്കെ അറിയുന്ന ഒരു കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തന്നത്. ഒരു സെക്കൻഡ് ഇന്നോവ ക്രിസ്റ്റയൊക്കെ എടുക്കാൻ പോകുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നു. ഈ വണ്ടിക്ക് ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാ ക്രിസ്റ്റയ്ക്കും ഉള്ള കേട്ടോ, ഈ വണ്ടിക്ക് മാത്രമുള്ള ഒന്നുമല്ല, എല്ലാ ക്രിസ്റ്റയ്ക്കും ഉള്ള പ്രശ്നങ്ങളാണിത്. ഞാൻ പറഞ്ഞില്ല, പ്രശ്നങ്ങളിലും കൂടുതൽ നല്ല കാര്യങ്ങളാണ് വണ്ടിക്കുള്ളത്. യാത്രാസുഖം വേറെ ഒരു ഇതുമില്ല, വേറെ കമ്പയർ ചെയ്യാൻ പോലും ഒരു വണ്ടിയില്ല ഞാൻ പറയുന്നു. പിന്നെ പിന്നെ നമ്മുടെ ഡ്രൈവിങ്ങും ഒരു രക്ഷയില്ല. നമുക്ക് എത്ര ലോങ്ങ് വേണമെങ്കിലും വണ്ടി ഇരുന്ന് പോകാൻ ഒരു കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു ഫാമിലിക്കും ഒക്കെ പറ്റിയ ഒരു വെഹിക്കിളാണ് ഇന്നോവ ക്രിസ്റ്റ ഒക്കെ ഞാൻ പറയുന്നു. അപ്പോൾ ഞാൻ ഒന്നുതന്നെ പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ. ഓ കൊമ്പങ്ങാല ഒടിഞ്ഞു വരുമോ? അയ്യോ നീ നേരെയാക്കിയേ, നേരെയല്ല നേരെ. എന്താ ക്യാമറ തിരിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ചേക്കണേ? അപ്പോൾ ഇതേ ഉറച്ചില്ല.